അങ്ങനെ അനൂപ് പതിവിലും നീണ്ടുനിന്ന കാലാവസ്ഥയും ഈ കൂടിയ ചൂടും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഒരുപാട് സ്ഥാനാർത്ഥികളെ വലച്ച ഒരു പ്രചാരണ കാലയളവിന് അന്ത്യമാവുകയാണ്. 2 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ അതെ, ഈ പ്രചാരണ കോലാഹലങ്ങൾ അവസാനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കടന്ന്. എന്തായാലും ഇത്തവണ ഏറ്റവും പ്രധാനം ഈ എതിർ സ്ഥാനാർത്ഥികളോട് മാത്രമല്ല, ഈ ചൂടിനോടും പോരടിക്കേണ്ടി വന്നു. വിജയരാഘവനൊക്കെ രാവിലെ പറഞ്ഞത് അത് തന്നെയാണ്, ചൂടിനെ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയാസമായിരുന്നു. എല്ലാ ദൃശ്യങ്ങൾ നോക്കുക അനൂപ്, ഒരു ചൂടും ഈ പ്രവർത്തകരുടെ ആവേശത്തെ കെടുത്തുന്നില്ല. അങ്ങേയറ്റം ആവേശത്തോടെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഏതാനും ചില കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. കാസർഗോഡ്, വയനാട്, പിന്നെ സംശയിക്കേണ്ട തിരുവനന്തപുരത്തെ പേരൂർക്കട എന്നുള്ള ദൃശ്യങ്ങൾ. കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ് ഉണ്ട്. എന്താണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അബ്ദോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയുടെ വാഹനത്തിലാണ്. മഞ്ചേശ്വരത്ത് BJP കൂടുതൽ സ്വാധീനമുള്ള പ്രദേശമാണ്. ഈ മഞ്ചേശ്വരത്തെ പര്യടനം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഈ പ്രചരണ വാഹനം. ഈ വാഹനം ഇനി കസബ കടപ്പുറത്തേക്ക് പോകും. ഈ അതിനുശേഷം കസബ കടപ്പുറത്ത് നിന്ന് എല്ലാ പ്രവർത്തകരെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ട് ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി ജാഥയായി ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അശ്വിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവസാന ഘട്ടത്തിലൊരു പ്രതീക്ഷ? എന്താണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കരുതുന്നത്? മോദിജി റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ അശ്വിനി MM. മോദിജി റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ അശ്വിനി MM. അപ്പൊ മോദിജി കൊണ്ടുവന്നിട്ടുള്ള വികസന കാര്യങ്ങൾ കാസർഗോഡിൽ നമുക്ക് എത്തിയിട്ടില്ല. സോ ഈ പ്രാവശ്യം മോദിജി റെപ്രസെന്റ് ചെയ്തിട്ട് ഇവിടെ വികസന കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് കാസർഗോഡ് ജനങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കാസർഗോഡ്. സോ ഷുവർലി ജനങ്ങളിടയിൽ കയറി അവരടുത്ത് വോട്ട് ചോദിക്കുന്നതാണ് എന്റെ കർത്തവ്യം. ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രതീക്ഷയും, പിന്നെ ഈ ഭൂരിപക്ഷം എല്ലാം June 4 നമുക്ക് നേരിട്ട് നോക്കാം. ഗംഭീരമായിരിക്കും. ആ എല്ലാ മണ്ഡലത്തിലുണ്ട് കൊട്ടിക്കലശം. സോ എല്ലാ മണ്ഡലത്തിലെ ആൾക്കാർ കാസർഗോഡ് വരുന്നില്ല. എല്ലാ 7 അസംബ്ലി മണ്ഡലത്തിലുണ്ട്. അവിടെ എവിടെ കൊട്ടിക്കലശം നടക്കും, അപ്പൊ ഇത് കാസർഗോഡ് നടക്കും. സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശമുണ്ട്. കാസർഗോഡ് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് ഉണ്ടാവുക. അശ്വിനി നേരത്തെ വോട്ട് ചോദിച്ചതാണ് ഫൈസൽ BJP സ്ഥാനാർത്ഥി പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. മോദിയുടെ വികസന രഥം ഉരുളാൻ കാത്തിരിക്കുകയാണ് കാസർഗോട്ടെ വോട്ടർമാരെന്നാണ് ആത്മവിശ്വാസമാണ് അശ്വിനി പ്രകടിപ്പിക്കുന്നത്. ഒരു കാര്യം അനുഭവം ശ്രദ്ധിച്ചോ എന്നറിയില്ല, കൊട്ടിക്കലാശം അത് തിരുവനന്തപുരത്തും കാസർഗോട്ട്, അതായത് ഏതാണ്ട് കന്നഡ ഉറുദു ചൊവ്വയുടെ ഒക്കെ സംസാരിക്കുന്ന ആളുകളും കൊട്ടിക്കലാശം എന്ന് തന്നെയാണ് പറയുന്നത്.